ആക്ഷൻ. ഷേഫ് സാറേ, ഞാനേ ഒരു രൂപയ്ക്ക് രണ്ട് നാരങ്ങ വെച്ചു, ആ ഒരു കണക്കിൽ മൂന്ന് രൂപയ്ക്ക് അഞ്ച് നാരങ്ങ വെച്ച് വിറ്റാ എനിക്ക് ലാഭമാണ് നഷ്ടമാണ്? ഒരു രൂപയ്ക്ക് രണ്ട് നാരങ്ങ മേടിച്ചു, ആ ഒരു റേറ്റില് അല്ലെങ്കിൽ ആ ഒരു കണക്കില് മൂന്ന് രൂപയ്ക്ക് അഞ്ച് നാരങ്ങ എന്ന ലെവലിൽ ഞാൻ വിറ്റ് കഴിഞ്ഞാൽ ലാഭമാണ് നഷ്ടമാണ്? ലാഭമാണോ നഷ്ടമാണ്? നോക്കാം. ഒരു രൂപയ്ക്ക് നമ്മൾ രണ്ട് നാരങ്ങ മേടിച്ചാൽ ഈ നാരങ്ങക്ക് എത്ര രൂപ വരും? 50 പൈസ. 50 പൈസ ശരിയാണല്ലോ. ഇനി അഞ്ച് നാരങ്ങ ഞാൻ രൂപക്ക് 3 രൂപ വിൽക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ വിറ്റു അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഒരു നാരങ്ങക്ക് നമുക്ക് എത്ര പൈസ കിട്ടും? ഈ അഞ്ച് നാരങ്ങയുടെ വില 3 രൂപയാണ്. 3 by 5 പറഞ്ഞാൽ 6 by 10. 6 by 10 6 by 10 പറഞ്ഞാൽ 0.6, 60 പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ 60 പൈസയാണ് മാഷ് വിറ്റത്. ശരിയല്ലേ? എത്ര രൂപക്ക് മേടിച്ചത്? 50 പൈസ എന്നുവെച്ചാൽ 50 പൈസക്ക് മേടിച്ച സാധനം 60 പൈസക്ക് വിറ്റു, 10 പൈസ അധികം. അധികം ഇനി പെർസെൻറ്റേജ് ആണ് വേണ്ടതെങ്കിൽ ഈ 50 പൈസയുടെ എത്ര പെർസെൻറ്റേജ് ആണ് 10 പൈസ എന്ന് വയ്ക്കണം. സിമ്പിൾ അല്ലേ? 50 പൈസയുടെ 10% എന്ന് പറഞ്ഞാൽ 5 പൈസ, 5 പൈസ, 10 പൈസ എന്ന് പറയുന്നത് 20 പൈസയാണ്. സ്വാഭാവികമായിട്ട് 20 ശതമാനം. ഓക്കെ.